Malaya leyenda da. Quedó Malaya leyenda da. Chuma sana kutando normal. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻസ്റ്റാ ഗെയിമർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഇന്ന് നമ്മുടെ ഗെയിമിനുള്ളിൽ ഒരുപാട് ഇവൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടരും ആദ്യമേ തന്നെ ഗെയിം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുന്നത്. ഇന്ന് മാർച്ച് 10th എല്ലാ കൂട്ടുകാരും നമ്മുടെ എക്സമേറ്റഡ് ഗൺ സ്കിൻ പെർമനൻ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി കട്ട വെയ്റ്റിങ്ങിലായിരുന്നിട്ടുണ്ടാവും. എന്തായാലും ഇത് പെയിൻ്റ് അല്ല, എബിലിറ്റി ഉള്ളൊരു എക്സമേറ്റഡ് സ്കിന്നാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ഗൺ സ്കിന് പെർമനൻ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ 15,000 meters ഗെയിമിനുള്ളിൽ സഞ്ചരിക്കാം. അപ്പോൾ ഏത് മാപ്പായാലും കുഴപ്പമില്ല, ഇപ്പോൾ പർഗേട്ടയോ ബെർമുഡയോ ഏത് മാപ്പായാലും കുഴപ്പമില്ല. പക്ഷേ 15,000 meters നിങ്ങൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കീ ഒരു എക്സമേറ്റഡ് ഗൺ സ്കിന്ന് പെർമനൻ്റ് ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ്. പിന്നെ ഒരു പ്രത്യേകിച്ചൊരു കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്ന് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഇവൻറ്റ് ഉണ്ടാവൂ. മാർച്ച് 10th മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഗൺ സ്കിന്ന് പെർമനൻ്റ് ആയിട്ട് എടുക്കാനാകുന്നുണ്ടാകത്തുള്ളൂ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നത്തെ ഇവൻ്റ് അല്ല, അടുത്ത ഞായറാഴ്ച അതായത് മാർച്ച് 15th ഒരു ഇവൻ്റാണ്. ഈ ഒരു ഇവൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കോസ്റ്റും ഈ ഒരു മെയിൽ കോസ്റ്റും നമുക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ 15th ബൂയ അടിക്കുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റും കിട്ടുമെന്ന്. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഫുൾ കോസ്റ്റുമല്ല നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ടാവും 100% മാച്ച് റിവാർഡ് ഫോർ കോസ്റ്റ്യൂം പീസസ്, അതായത് ഇതിൻ്റെ പാൻറ്റ് അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് അല്ലെങ്കിൽ ഒരു ബോഡി പാർട്ട്, അങ്ങനെ അങ്ങനെ ഓരോരോ പീസ് പീസായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഓരോ ക്രേറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതെന്താണെന്ന് എല്ലാ കൂട്ടരും മനസ്സിലായിട്ടുണ്ടാവും. ഇതേ രീതിയിലുള്ള ഓരോരോ ഇവൻറ്റ് നമ്മുടെ ഗെയിമിനുള്ളിൽ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓരോ തവണ നിങ്ങൾ ബൂയ അടിക്കുന്ന സമയത്ത് നമുക്ക് ക്രേറ്റ് കിട്ടുന്നുണ്ടാവും. ആ ഒരു ക്രേറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ഈ ഒരു പാൻറ്റോ അല്ലെങ്കിൽ ഷൂവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ ആ ഒരു കോസ്റ്റ്യൂം ക്ലെയിം ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. എന്തായാലും ഇതും ഒരൊറ്റ ദിവസം ഉണ്ടാകത്തുള്ളൂ. അടുത്ത ഞായറാഴ്ച മാർച്ച് 15th മാത്രമേ നമുക്ക് ഈ ഒരു കോസ്റ്റ്യൂം മേടിക്കാനാകുന്നുണ്ടാകത്തുള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ കളർ ചലഞ്ച് ഇവൻ്റാണ്. എല്ലാ മച്ചാന്മാരും ഈ ഒരു കളർ ചലഞ്ച് ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്ത് ഗൺ ക്രേറ്റും അതോടൊപ്പം തന്നെ ഫീമെയിൽ കോസ്റ്റ്യൂമും മേടിച്ചിട്ടുണ്ടാവും. എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു നമ്മുടെ എന്താ ഈ ഒരു കളർ ചലഞ്ച് എന്ന് പറയുന്നത്. എൻ്റെ ആൻഡ്രൂവിനെ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. എന്താ ഇത്, ഞാൻ വെറുതെ ഒന്ന് കളർ ചെയ്ത് നോക്കിയതാണ്. എന്തായാലും എങ്ങനെ നിങ്ങൾ കളർ ചെയ്താലും കുഴപ്പമില്ലായിരുന്നു. എന്തായാലും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് കളർഫുൾ ഫ്രീ ഗൺ ബോക്സ് എന്ന് പറഞ്ഞൊരു ഇവൻ്റാണ്. ലോഗിൻ ഫോർ എ കളർഫുൾ ഗൺ ബോക്സ് എവരിഡേ. ഓരോ ദിവസവും നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ കളർഫുള്ളായിട്ടുള്ള ഈ ഒരു ഹോളി സീസൺ ആയതുകൊണ്ടാണ് ഈ ഒരു ഇവൻറ്റ് വന്നിട്ടുള്ളത്. പല വ്യത്യസ്തമായിട്ടുള്ള വർണ്ണങ്ങളിലുള്ള ഗൺ ക്രേറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ടാവും. മാർച്ച് 10th മുതൽ 15th വരെ ആയിരിക്കും ഈ ഒരു ഇവൻറ്റ് ഉണ്ടാവുക. ടോട്ടൽ 6 നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രേറ്റുകൾ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 5 നമുക്ക് ഓരോരോ ക്രേറ്റ് വീതം കിട്ടുന്നുണ്ടാവും. പക്ഷേ 6th നിങ്ങൾക്ക് 5 Carnival M4A1 ആ ഒരു ക്രേറ്റ് കിട്ടുന്നുണ്ടാവും. എന്തായാലും ഇന്ന് ലോഗിൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് നമ്മുടെ ഈ ഒരു പിങ്ക് ബോക്സാണ്. അതിൽ നിങ്ങൾക്ക് എനിക്ക് 15 ഈ ഒരു ഗൺ സ്കിന്ന് കിട്ടി. പിന്നെ അതിനായിട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ചീറ്റ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫെമാസ് എന്താ 24 കിട്ടി. എന്നാലും കുഴപ്പമില്ല, ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെർമനൻ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടാവാം. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിനായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പോറിംഗ് ഹാറ്റാണ്. അപ്പോൾ ഈ ഒരു പോറിംഗ് ഇവൻറ്റിനെ പറ്റി ഞാനൊരു എക്സ്ക്ലൂസീവായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പക്ഷേ നിങ്ങളൊരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ മച്ചാന്മാരിലേക്കും ഷെയർ ചെയ്ത് ഒരു 25,000 എത്തിക്കുകയാണെങ്കിൽ നമ്മളൊരു ലക്കി വിന്നറിനെ സെലക്ട് ചെയ്ത് ഗീവ് അവേ കൊടുക്കുന്നുണ്ടാവും. ഞാൻ കൊടാഷോപ്പ് വഴി ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ UID താഴത്ത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇത്തരത്തിലുള്ള ചൂടുള്ള ഇൻഫർമേഷൻ അറിയുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 101% ഉപകാരമുള്ള കാര്യങ്ങളായിരിക്കും അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ഹാറ്റ് അല്ലെങ്കിൽ ഒരു പോറിംഗ് ഹാറ്റ് നിങ്ങൾക്ക് എടുക്കുന്നതിന് വേണ്ടി ഒരു ടോക്കൺ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോക്കൺ കളക്ട് ചെയ്യുന്നത് നമ്മുടെ മാപ്പിലുള്ളിൽ ഈ ഒരു പോറിംഗ് എന്ന് പറഞ്ഞൊരു ബലൂണ് കാണാൻ കിട്ടാം. അപ്പോൾ ആ ഒരു ബലൂണ് നമ്മൾ പൊട്ടിക്കുകയാണെങ്കിൽ അവിടെ നിന്നായിരിക്കും നമുക്ക് ഈ ഒരു ടോക്കൺ കിട്ടുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഈ ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 11th മുതലാണ്. ഓക്കെ, 11 എന്ന് പറയുമ്പോൾ നാളെയാണ്. നാളെ മുതലാണ് ഈ ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നാളെ നമ്മുടെ ഗെയിമിനുള്ളിൽ കൺഫേമായിട്ട് അറിയാൻ കഴിയും എങ്ങനെയാണെന്ന്. എന്തായാലും എനിക്കറിയാൻ കഴിഞ്ഞ ഇൻഫർമേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു ബലൂൺ പൊട്ടിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ടോക്കൺസ് കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് താഴത്ത് നോക്കുന്ന സമയത്ത് TDM മോഡ്. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10th മുതൽ 15th വരെ നമ്മുടെ TDM മോഡ് ഉണ്ടാവും. അപ്പോൾ എല്ലാ കൂട്ടരും പോവുക, കളിക്കുക, പൊളിച്ചടുക്കിയേക്കുക.
പിന്നെ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കരുത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് തീം ഗൺ ബോക്സിന് 60% ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ മോനെ പൊളി സാധനമാണ്. നിങ്ങൾക്കിപ്പോൾ തീം ബോക്സിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ 10 ഡയമണ്ട് ഓരോ ക്രേറ്റിൽ നിങ്ങൾക്ക് മേടിക്കാം. മാക്സിമം ഈ ഒരു ഇവൻ്റൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ലെജൻഡറിക്ക് നല്ല രീതിയിൽ ഓഫർ വരുന്നുണ്ടാവും. ആ സമയത്ത് ലെജൻഡറി ഗൺസ്കിന് എടുക്കാൻ താല്പര്യമുള്ളവർ അത് മേടിച്ചേക്കുക. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ വിചാരിക്കുന്നുണ്ടാവും എല്ലാം മേടിക്കണമൊക്കെ നീ പറയുന്നുണ്ട്, എൻ്റെ അതിനുള്ള ഡയമണ്ട് ഇല്ലാന്ന്. ഡയമണ്ട് ഇല്ലാത്ത കൂട്ടുകാർ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു വീഡിയോയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വിൻസോ ഗോൾഡിൻ്റെ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ 10 രൂപ കിട്ടുന്നുണ്ടാവും. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യണമെങ്കിൽ 2-3 ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെഫർ ചെയ്യാൻ കഴിയും. അതിൽ കൂടുതൽ റെഫർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. വെറുതെ അല്ലോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചെറിയ ചെറിയ ഗെയിംസ് കളിച്ച് 10-20-30 രൂപയൊക്കെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന ഒരു കിടുക്കച്ചയായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് 101% വളരെ പെട്ടെന്ന് തന്നെ കാശ് ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കൂടി താഴത്തെ കമൻറ്റ് ചെയ്യുക. അതായത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 10 രൂപയൊക്കെ കിട്ടിയെന്ന് പറയാം. എന്നാലും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കാശ് ഏൺ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഗൺ ക്രേറ്റ്സിനൊക്കെ ഓഫർ വന്നിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഞാനിവിടെ നിന്ന് മേടിക്കാൻ പോകുന്ന ഗൺ ക്രേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ 10 ഡയമണ്ട് അല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ലെജൻഡറിക്കൊന്നും ഓഫറില്ല. നമ്മുടെ തീം ബോക്സ് ലെജൻഡറിക്കൊക്കെ 40 നമ്മുടെ തീം ബോക്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തീം ബോക്സ് വരുന്നത്, ഏറ്റവും മേളിലോട്ട് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഡെത്ത് ഐയുടെ ഈ ഒരു M10 എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, M10 നല്ലതാണ്, കുഴപ്പമില്ലാത്തൊരു ഗൺ സ്കിന്നാണ്. റേറ്റ് ഓഫ് ഫയർ കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇവൻറ്റിനെ പറ്റിയാണ്. ഇതെല്ലാം ഞാൻ സത്യം പറഞ്ഞാൽ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ വെപ്പൺ റോയലിനെ പറ്റിയാണ്. എന്തായാലും ഈ ഒരു ഇവൻറ്റിനെ പറ്റി ചെറുതായിട്ടൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് അവർ വെപ്പൺ റോയലിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. എന്തായാലും ഏത് ഗണ്ണാണെന്നൊക്കെ എല്ലാ കൂട്ടരും അറിഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നേരത്തെ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ലുഡോ ഇവൻറ്റാണ്. ലുഡോ ഇവൻറ്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗെയിമിനുള്ളിൽ ലോഡായി വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ കൺഫേം ആയിട്ട് ലോഡായി വന്നിട്ടുണ്ട്. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡൈസ് ആണ്. അപ്പോൾ ഈ ഒരു ഡൈ കറക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റോൾ ചെയ്യുന്നതിന് വേണ്ടി 40 ഡയമണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. എന്തായാലും കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് നമ്പറാണോ വരുന്നത് നോക്കാം. 4 എനിക്ക് വന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ യെല്ലോ ആണ്, ഞാനിപ്പോൾ യെല്ലോ ആണ് ഉദ്ദേശിക്കുന്നത് എടുക്കാൻ വേണ്ടി. അപ്പോൾ യെല്ലോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് ഈ ഒരു പാത്ത് ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി നമ്മൾ വന്ന് ഈ ഒരു സെൻറ്ററിൽ വരികയാണെങ്കിൽ ഈ യെല്ലോ മീൻസ് ഈ ഒരു ലൈറ്റ്നിങ് ബാഡിലാണ്. കാരണം എനിക്കതായിരുന്നു ഇഷ്ടം, ഞാൻ അതുകൊണ്ട് അതാണ് ഇറക്കിയത്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണോ എപ്പോൾ വേണോ ഇറക്കാം. കാരണം ഈ ഒരു ഡൈക്ക് ഏത് കളറാണോ വരുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് ഇറക്കാവുന്നതാണ്. എന്തായാലും ഞാനിവിടെ ലൈറ്റ്നിങ് ആണ് കൊടുത്തത്. അപ്പോൾ എൻ്റെ ലൈറ്റ്നിങ് ഇങ്ങനെ 4 ഈ ഒരു സ്പേസിലോട്ട് പോയി. അപ്പോൾ എനിക്കൊരു ക്രേറ്റ് കിട്ടി, ക്ലെയിം കൊടുത്തു. പിന്നെ ഒരു 40 ഡയമണ്ട് വെറുതെ ഒന്ന് കൊടുത്തു നോക്കാം, എന്തെങ്കിലും കിട്ടിയാലോ. അപ്പോൾ കൊടുത്ത സമയത്ത് എനിക്ക് പിന്നെയും 4 കിട്ടിയത്. പിന്നെ ഞാൻ ലൈറ്റ്നിങ് തന്നെയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇവിടെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് എത്തുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഡൈക്ക് ഒന്ന് വീണാൽ മാത്രം നമുക്ക് ഈ സെൻറ്ററിൽ കയറാൻ കഴിയത്തുള്ളൂ. അല്ലാണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ലുഡോ എന്ന് പറയുന്ന ഗെയിം എല്ലാം വെച്ചവർ കളിക്കുന്നുണ്ടാവും. ഓക്കെ, കളിക്കാത്ത കൂട്ടരിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എനിക്കിപ്പോൾ 6 കിട്ടിയത്. 6 കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് പിന്നെ ഒന്നുകൂടി കൊടുത്തു. അപ്പോൾ 6 കിട്ടിയ സമയത്ത് ഞാൻ അവിടെ എത്തി. പിന്നെ എനിക്ക് ക്രേറ്റ് കിട്ടി, കൂടുതലും ക്രേറ്റ്സ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതിങ്ങനെ കറങ്ങി കറങ്ങി വരണം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ബണ്ടിൽ എടുക്കാൻ നോക്കുന്നുണ്ടാവും ഈ ഒരു ലൈറ്റിംഗ് ബൺ. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് തരുന്നുണ്ടാവും. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വെപ്പൺ റോയലിൽ വരാൻ പോകുന്ന ഗൺ സ്കിന്ന് ഏതാണെന്നാണ്. എല്ലാ മച്ചന്മാർ അറിഞ്ഞിട്ടുണ്ടാവും M10 ഒരു ഗൺ സ്കിന്നാണ് നമുക്ക് ഈ ഒരു വെപ്പൺ റോയലിൽ വരാൻ പോകുന്നത്. ഇനി 17:15:46 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെപ്പൺ റോയൽ മാറുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു M10 എബിലിറ്റി എന്താണെന്ന് ഒരുപാട് മച്ചന്മാർക്ക് അറിയാമായിരിക്കും. അറിയാത്ത കൂട്ടർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത് വെപ്പൺ റോയലിൽ വരാൻ പോകുന്ന M10 സ്കിന്നെന്ന് പറയുന്നത്. ഇത് കാണുന്ന സമയത്ത് ഒരുപാട് കൂട്ടുകാർ വിചാരിക്കുന്നുണ്ടാവും ഇതിന് പ്രത്യേകിച്ച് ഗ്രാഫിക്സ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന്. വന്നിട്ടുണ്ട്. നമ്മൾ മുന്നൊരു അപ്കമിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു M10 വളരെ താമസിക്കാണ്ട് തന്നെ നമ്മുടെ ഗെയിമിനുള്ളിൽ കാണാൻ കഴിയുമെന്ന്. അപ്പോൾ അവിടെ നമ്മൾ ഫുൾ ഗ്രാഫിക്സിലായിരുന്നു ആ ഒരു വീഡിയോ കണ്ടത്. എന്തായാലും ഇതിൻ്റെ എബിലിറ്റി നോക്കുകയാണെങ്കിൽ റേഞ്ച് ഡബിളായി കൂടുന്നുണ്ട്, ഡാമേജ് സിംഗിളായി കൂടുന്നുണ്ട്, റേറ്റ് ഓഫ് ഫെയർ മൈനസ് ആകുന്നുണ്ട്. എത്ര കൂട്ടുകാർക്കാണ് ഈ ഒരു M10 സ്കിൻ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എത്ര മച്ചന്മാരാണ് നമ്മുടെ വെപ്പൺ റോയലിൽ ഈ ഒരു M10 വരുന്ന സമയത്ത് എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് തീർച്ചയായിട്ടും ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ M10 നിങ്ങൾ യൂസ് ചെയ്തതിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗൺ സ്കിന്ന് ഏതാണെന്ന് കൂടി താഴത്ത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. എന്തായാലും വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ എല്ലാ മച്ചന്മാരും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ റോഡ് ടു 150K സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയാണ്. അപ്പോൾ എല്ലാ മച്ചന്മാരും കട്ടയ്ക്ക് കൂടെ നിൽക്കുക. ഒരു അടിപൊളി കിടുക്കാച്ചി ഫ്രീ ഫയർ വീഡിയോ മറ്റു വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ. ഞാൻ പോകുന്നു. ബൈ ദ ബൈ.
ആരാണ് അയാൾ? ഒരു ഫ്രോഡാ. നീ എന്തിനാ ഇവനൊക്കെ ഇപ്പോ? സോറി, വന്ന വഴി മറന്നുപോയി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അപ്പോൾ എന്താണെന്ന് വെച്ചാ കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ.